ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മിക്സ്ഡ് വെജിറ്റബിളിൻ്റെ ഒരു കുറുമ ഗ്രേവി കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാമോളം അളവിൽ ഞാൻ മിക്സ്ഡ് വെജിറ്റബിൾ നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഗരം മസാല മുഴുവനായിട്ട് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ എടുത്തിരിക്കുന്നത് കോക്കനട്ട് മിൽക്ക് പൗഡർ 2.5 ടേബിൾ സ്പൂൺ ആണ്. ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് കറിയിൽ ചേർക്കാനുള്ളതാണ് ലാസ്റ്റ് സ്റ്റേജിൽ. 2 മീഡിയം സൈസ് സവാള, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി 3 അല്ലി, മല്ലിയില, ബേലീഫ്, പച്ചമുളക്, ഇത്രയും സംഭവമാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഉണ്ടാക്കി തുടങ്ങാം. അടുപ്പ് കത്തിച്ച് ഒരു കടായി വെക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നല്ല പോലെ ചൂടായ ശേഷം നമുക്കതിലേക്ക് മുഴുവനായിട്ടുള്ള ഗരം മസാലയുടെ കൂട്ടിട്ട് കൊടുക്കുക. ഇതിലേക്ക് ബേലീഫ്, നല്ല ജീരകം, പെരുംജീരകം, പട്ട, കറിയാമ്പ്, ഏലക്കായ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഇതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി 1 ടേബിൾ സ്പൂൺ, അത്രയും മതി. അത് നല്ലതായിട്ട് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് സവാള, ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് സവാളയും പച്ചമുളകും കൂടി ചേർത്ത് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. നല്ല പോലെ വഴങ്ങി വരുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചക്കുത്തു മണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കരിഞ്ഞു പോവാതെ വഴറ്റിയെടുക്കണേ. നല്ല പോലെ പച്ചക്കുത്തുമണം പോട്ടെ. അതുവരെ നന്നായി വഴറ്റിയ ശേഷം നമുക്കതിലേക്ക് പൊടികളിട്ട് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള വേഗത്തിൽ നമുക്ക് വെന്ത് കിട്ടും. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് നന്നായി വഴറ്റുക. തീ കുറച്ച് വെക്കണം. മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. മുളക് പൊടി ചേർക്കുക. ഞാനിവിടെ കശ്മീരി മിരിച്ചാണ് എടുത്തിരിക്കുന്നത്. എരിവ് കുറവാണ്, കളറാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കശ്മീരി മിരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇനി കരിഞ്ഞു പിടിച്ചാലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് മൂടി വെച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റോളം വേവ് ഉണ്ടാവും ഇതിന്. ഫ്രോസൺ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ നല്ല പച്ചയാണ് എടുത്തിരിക്കുന്നത്. 10 മിനിറ്റ് നമുക്ക് വേവാൻ വിടാം. ആ സമയം കൊണ്ട് നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് നമുക്ക് നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കറിയിലേക്ക് യോജിപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ഇതിൽ കൊടുക്കാം. പക്ഷേ ആദ്യം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം എടുത്താൽ മതി. കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്തോ എന്നൊന്നുകൂടെ ഒന്ന് നമുക്ക് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്നുകൂടെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആവിയിലിരുന്ന് നന്നായി വെന്ത് വരട്ടെ. അടച്ചു മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മിക്സിംഗ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് 1 കപ്പും കൂടി വെള്ളം അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ വെള്ളം പോലെ ഇരിക്കുമെങ്കിലും പിന്നീട് ഇത് കൊഴുപ്പ് ആയിട്ട് പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുറച്ച് അധികം ഒഴിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. നല്ല പോലെ യോജിപ്പിക്കുക. തീയുടെ ഫ്ലെയിം കുറച്ച് വെക്കണേ. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം ഈ സമയത്ത് തന്നെ. നല്ല പോലെ മിക്സ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടായി ചൂടായി ചെറിയ നൊരയിൽ വന്നാൽ മതി.
ഉപ്പ് വേണമെങ്കിൽ പാകത്തിന് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ സവാള വഴങ്ങി വരാനുള്ള ഉപ്പാണ് നമ്മൾ ചേർത്തത്. ഇതിലിപ്പം നമ്മൾ ഈ കോക്കനട്ട് മിൽക്ക് പൗഡറൊക്കെ ചേർത്തപ്പോൾ കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് അലങ്കരിച്ച് അടുപ്പ് ഓഫ് ചെയ്യാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ വെജിറ്റബിൾ കുറുമ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഫ്രോസൺ വേണമെങ്കിൽ നമുക്ക് ഈ വെജിറ്റബിൾസ് വാങ്ങിക്കാം. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്കും ഷെയറും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിഷ്. ഇതുവരെയും നമ്മുടെ ചാനലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.